Hello friends, welcome back. In the video, like a lark so agam, upon the Molin the end paro beo chitin, a tasty eye to Laru snack and tayarak another, Namaki the Vanangil breakfast eye to beocam, but in the dana, a la parthruller end of the endra paroni the night to Namuka, Vishola, upon Namuka. ഈ നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അഴറ്റി വേവിച്ചെടുക്കണം. വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുകൊണ്ട് തന്നെ നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പഴമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മറ്റേ വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് എത്ര എന്നറിയില്ല. നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ചീവിയത്. ഇനി പഴമൊക്കെ ഏകദേശം ഉടഞ്ഞു വന്നിരിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരമൂടി തേങ്ങ ചിരണ്ടിയത് ചേർക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചിരണ്ടിയത് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3/4 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക്. കാരണം ഇതൊരു സ്വീറ്റ് സ്നാക്കാണല്ലോ, അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കണം. ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് ദോശ പോലെ ചുട്ടെടുക്കണം. തിന്നായിട്ട് പരത്തുക. അപ്പോൾ നമുക്ക് പരത്തുമ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ മൈദ ചേർത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മോൾ വശത്ത് ഒരല്പം ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും വേവാൻ വെക്കേണ്ട. ഒന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മളിത് വീണ്ടും ഫ്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ചതിന് ശേഷം. ഇനി നമ്മൾ നേരത്തെ പഴത്തിൻ്റെ ഒരു ഫില്ലിംഗ് റെഡിയാക്കി വെച്ചിരുന്നു. അത് നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നടുഭാഗത്താണ് ഞാൻ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഒരുമിച്ച് കറക്റ്റ് സെൻട്രലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കാം. ഇനി നമ്മൾ ഒരു മൈദ പേസ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് സീൽ ചെയ്യണം നമുക്ക്, അല്ലെങ്കിൽ ഇത് വിട്ട് വിട്ട് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് അങ്ങനെ നിന്നോളും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം മറ്റുള്ളതും. അതിനുശേഷം വീണ്ടും പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. രണ്ട് സൈഡും നിറച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്, പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വശവും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
പാത്രത്തിലേക്ക് മാറ്റാണ്. കണ്ടില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ നല്ലോണം തേങ്ങ ചിരണ്ടി ഇതൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ചൂടുണ്ട്, ചൂടോടു കൂടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കായോ അല്ലെങ്കിൽ ഒരു വെറൈറ്റിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും കൊടുക്കാനായിട്ട് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.